ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്റെ പേര് ആതിര. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വിറ്റാമിൻ സി ടാബ്ലറ്റ്സിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പാർട്ട് ടു ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അന്ന് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ബോറടിക്കും, ഞാൻ എന്തോ ബ്ലവളാന്ന് സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഞാൻ അവിടെ വെച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് വിറ്റാമിൻ സി ടാബ്ലറ്റ്സ് നമ്മൾ കഴിക്കുമ്പോൾ ശരീരത്തിൽ നിറം വെക്കും എന്നതിനെ പറ്റിയിട്ടാണ്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ഒരു ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾ കാണാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് മറ്റേ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ കമന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് ഫീഡി മാംസിനൊക്കെ കഴിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഫീഡി മാംസിനൊക്കെ യൂസ് ചെയ്യാം, ഞാൻ ഫീഡി മാം ആണ്, ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ കഴിക്കുന്നതിന് ഒരു അളവുണ്ട്, അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അതിനെക്കുറിച്ച് കുറെ കമന്റ്സുകൾ വന്നിട്ടുണ്ട്. ആ കമന്റ്സ് എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയങ്ങൾ അങ്ങ് മാറി കിട്ടുമല്ലോ. അല്ലെങ്കിൽ വരുന്ന വീഡിയോകളിൽ ആ ഒരു നമുക്ക് വന്നിട്ടുള്ള കമന്റുകളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് നമ്മൾ നിറം വെക്കാൻ എങ്ങനെ ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ്. വൈറ്റമിൻ സി ടാബ്ലറ്റ്സിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ വൈറ്റമിൻ സിയെ കുറിച്ചിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറഞ്ഞ് വീഡിയോ ബോറടിപ്പിക്കുന്ന ഞാൻ വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് എടുത്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്തിരുന്നത് ആദ്യമൊക്കെ വായിലിട്ട് ഇങ്ങനെ മിഠായിയൊക്കെ ലയിപ്പിച്ച് കഴിക്കത്തില്ലേ, അതുപോലെ കഴിക്കുകയായിരുന്നു ചെയ്യുന്നത്. പിന്നീട് ഞാനിപ്പോൾ റീസെന്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഥഡാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതുപോലത്തെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാനൊരു ടാബ്ലറ്റ് ഇട്ടിട്ട് നന്നായി ലയിപ്പിച്ചിട്ട് അതൊന്ന് കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ രാവിലെയോ രാത്രിയിലോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം, അതിന് പ്രത്യേക സമയമൊന്നുമില്ല. പക്ഷേ ഒരു ടാബ്ലറ്റേ കഴിക്കാവുള്ളൂ. ഇന്ന് രാവിലെയാണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പം ഞാൻ ഇത്രയും നേരമായിട്ടും ഈ ഒരു ടാബ്ലറ്റ് കഴിച്ചില്ല. കാരണം നിങ്ങളിവിടെ കാണിച്ചിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് കഴിക്കാമെന്ന് കരുതി. ഇത് ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് ഒരു ടാബ്ലറ്റ് കുറച്ച് സമയം എടുക്കും ലയിച്ച് കിട്ടാനായിട്ട്. നന്നായി ലയിക്കുമ്പോഴത്തേനും നല്ലൊരു ഓറഞ്ച് കളർ കിട്ടും. ആ ഒരു വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. പെട്ടെന്ന് ലയിച്ച് കിട്ടണമെങ്കിൽ നമുക്ക് പൊടിച്ച് തന്നെ ചേർക്കണം, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ ലയിച്ച് കിട്ടാൻ. ഇങ്ങനെയും കുറച്ചൊക്കെ ലയിക്കാനുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാനിപ്പം തന്നെ കുടിക്കുകയാണ്. അപ്പം ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും. ഇതിന്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഓറഞ്ചിന്റെ ഫ്ലേവറാണ്. അപ്പൊ ഓറഞ്ച് ജ്യൂസൊക്കെ കുടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കുടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർ നമ്മൾ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ രാവിലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് എടുക്കുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ടാബ്ലറ്റ്സ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. 500 mg കഴിക്കണമെന്നില്ല, 500 mg എന്ന് നമുക്ക് ആവശ്യമില്ല. എങ്കിലും ഒരു ടാബ്ലറ്റിൽ 500 mg ആണ് തോന്നുന്നു വരുന്നത്. അപ്പം 500 mg ഒരു ടാബ്ലറ്റ് കഴിക്കാവുള്ളൂ. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം, ഓക്കാനം, ശബ്ദത്തിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരും. അതുപോലെ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ വരും. ആരോഗ്യ പ്രശ്നങ്ങൾ വലുതായിട്ടൊന്നും വരത്തില്ല, കാരണം ഇത് സോളിഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റ്സ് കഴിച്ചെന്നും പറഞ്ഞ് നമ്മുടെ ആവശ്യത്തിന് ശരീരത്തിന് വേണ്ടത് മാത്രമേ ശരീരം എടുക്കുള്ളൂ, ബാക്കിയെല്ലാം മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടും. അപ്പം കൂടുതൽ വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം, കാരണം ഇത് ബാക്കി വരുന്ന വൈറ്റമിൻ സി അതെല്ലാം മൂത്രത്തിലൂടെയാണ് പുറന്തള്ളുന്നത്. അതുകൊണ്ട് കൂടുതൽ വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഈ ഒരു വെള്ളമാണ് ഞാൻ കുടിക്കുന്നത്, ഞാൻ കുടിച്ചു കാണിക്കാം. രണ്ടാമത്തെ മെഥേഡ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു കല്ല്. ഇതുപോലത്തെ കല്ല് വേണമെന്നില്ല, ഞാൻ വീട്ടിലിപ്പം ഹാപ്പി കുട്ടന് ഒരമരുന്ന് ഉരച്ചു കൊടുക്കുന്ന കല്ലായിരുന്നു. ഒരമരുന്ന് ഇപ്പം കൊടുക്കാറില്ല. ഇപ്പം റീസെന്റ് ആയിട്ട് ഞാൻ ഇതിൽ രക്തചന്ദനമൊക്കെ അരച്ചിട്ട് മുഖത്ത് തേക്കാറുണ്ട്, മഞ്ഞളൊക്കെ അരച്ചിട്ട് തേക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു കല്ലില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്ലില് നമുക്ക് കുറച്ച് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ തൈരിലോ അല്ലെങ്കിൽ എന്താ പറയുക റോസ് വാട്ടറിലോ ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഒരു ടാബ്ലറ്റ് മുക്കിയിട്ട് ഇങ്ങനെ ഉരച്ച് നമ്മൾ രക്തചന്ദനമൊക്കെ ഉരയ്ക്കത്തില്ലേ മുഖത്തൊക്കെ പുരട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഉരച്ച് നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ്
വാഷ് ചെയ്ത് കളയാവുന്നതാണ്. കല്ലിൽ ഉരച്ച് തേക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചതച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും ലായനിൽ, അതായത് പാലിലോ തേനിലോ തൈരിലോ റോസ് വാട്ടറിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് 10-15 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. അതും അല്ലെങ്കിൽ നമ്മൾ വിറ്റാമിൻ സിയുടെ ഒരു ടാബ്ലറ്റ്സ് എടുത്തിട്ട് നന്നായി പൊടിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മോയിസ്ചറൈസറിലോ അല്ലെങ്കിൽ എന്താ പറയുക സിറം എന്തെങ്കിലും കാണുമല്ലോ, അതിലൊക്കെ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് വെക്കാവുന്നതാണ്. അതും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുമല്ലെങ്കിൽ നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിനായിട്ട് കുറെ ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും, അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ടാബ്ലറ്റ്സ് പൊടിച്ച് ആ ഒരു നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും സ്കിൻ വൈറ്റനിങ്ങിനായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും നല്ല റിസൾട്ട് ഉണ്ടാകും. അതുമല്ലെങ്കിൽ ഞാൻ പണ്ടെന്ന് പറഞ്ഞാൽ 2020 ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഗ്രേറ്റ് ചെയ്ത്, ഒരു ക്യാരറ്റ് ഒക്കെ മതിയെ, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് നന്നായി മൂപ്പിരിക്കുമ്പോഴത്തേനും ഒരു കളർ ചേഞ്ച് വരും, ഓറഞ്ച് മഞ്ഞ കളർന്ന ഒരു ഓറഞ്ച് കളർ വരും. അത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി വെക്കുക. അത് തണുക്കുമ്പോൾ നമുക്ക് ഒരു വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റ്സ് പൊടിച്ച് അതിലിട്ടിട്ട് കുളിക്കുന്നതിന് മുന്നേ നമുക്ക് നന്നായിട്ടൊരു ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ ഷേക്ക് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് 10-20 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഇങ്ങനെ ഞാൻ 2020 ചെയ്തിട്ടുള്ളത്, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇതിലേത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.